ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ഇപ്പോൾ നമുക്ക് വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 9 ട്രെയിലർ. ആ ഒരു ട്രെയിലറിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ അത് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് രണ്ട് ട്രെയിലറായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്ന ഇന്ത്യൻ ട്രെയിലർ, മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ യു കെ ട്രെയിലർ. അങ്ങനെ രണ്ടായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. രണ്ടിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇന്ത്യൻ ട്രെയിലർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾ ആക്ഷൻ പാക്കേജ് ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. കാരണം ഇന്ത്യക്കാർക്ക് ആക്ഷനാണ് മെയിൻ എന്നുള്ളൊരു കാര്യം അറിയാമെന്നുള്ളത്. നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ നമ്മൾ ആക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്ഷൻ ആണ് എന്നുള്ളൊരു കാര്യം അറിയാമെന്നുള്ള രീതിയിൽ തന്നെ ഒരു ആക്ഷൻ ട്രെയിലർ മൊത്തത്തിൽ പാക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇറക്കിയിരിക്കുന്നത് ഇന്ത്യൻ ട്രെയിലർ. യു കെ ട്രെയിലർ ആണെങ്കിൽ സ്റ്റോറി ബേസിലാണ് ഇറക്കിയിരിക്കുന്നത്. അതിനകത്ത് ഒരുപാട് ആക്ഷൻ സീക്വൻസ് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല, ഫുൾ സ്റ്റോറി ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ അതുപോലെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ സൂപ്പർമാനൊക്കെ നമുക്കറിയാം സ്പേസിൽ പോയിട്ടുള്ള പരിപാടിയാണെന്ന്. സോ എന്താണെങ്കിലും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ ഒരു വെറൈറ്റി ആയിട്ട് ഇപ്പോൾ സ്പേസാണ് വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള കളിയൊക്കെ മൊത്തം സ്പേസിലായിരിക്കും. സ്പേസിലേക്ക് റോക്കറ്റിലൊക്കെ കാറിലൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കണ്ടു. അപ്പോൾ മൊത്തമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 9 ട്രെയിലറാണ് നമ്മളിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ബ്രേക്ക് ഡൗണിലേക്ക് കടക്കുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേദ് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഇനി നമ്മൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ ട്രെയിലർ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ 9 ട്രെയിലർ നമ്മൾ ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്ന യു കെ ട്രെയിലറാണ്. യു കെ ട്രെയിലർ നോക്കുകയാണെങ്കിൽ ആദ്യമേ നമുക്ക് കാണിക്കുന്ന ഒരു ഷോട്ട് നടന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോട്ടാണ്. ഒരു നിസാൻ്റെ ഒരു കാർ, ഒരു ബ്ലൂ കാർ ഇങ്ങനെ വന്നൊരു വീട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ആ ഒരു വീട് കെട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യെസ്, നമ്മുടെ ഡോമിൻ്റെ വീട് തന്നെയാണ്. പുള്ളിക്കാരൻ്റെ ഡോമിൻ്റെ വീടാണ് നമുക്ക് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ബോംബ് വെച്ച് തകർത്തത് നമ്മൾ കണ്ടാണല്ലോ. അപ്പോൾ ആ ഒരു തകർത്തതിന് ശേഷം ആ ഒരു വീട് സെയിം സ്ഥലത്ത് സെയിം പ്ലേസിൽ വീണ്ടും റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഡോമും ഫാമിലിയും വീണ്ടും അവിടേക്ക് ഒരു താമസത്തിന് വരാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് അതിൽ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ കാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നമുക്ക് ആൾറെഡി പോൾ വാക്കറിൻ്റെ കാർ തന്നെയാണ്. സെയിം പോൾ വാക്കർ മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന ബ്ലൂ കാർ, നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അറിയില്ല. നമ്മുടെ പോൾ വാക്കർ വന്ന സെയിം കാർ തന്നെയാണ് ആ ഒരു നിസാൻ കാർ. അപ്പോൾ എനിക്ക് വീണ്ടും പെട്ടെന്ന് ആ ഒരു പോൾ വാക്കറിനെയാണ് അതിൽ എനിക്ക് ഓർമ്മ വന്നത്. മറ്റൊരു കാര്യം, ഒരു ചെറിയൊരു ടോക്സ് പോകുന്നുണ്ട് പോൾ വാക്കറിൻ്റെ ബ്രദറിനെ വെച്ചിട്ട് ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് വീണ്ടും കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ. അപ്പോൾ അത് ഈ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 9 നടക്കോ ഇല്ലയോ എന്നുള്ളൊരു കാര്യങ്ങൾ അറിയില്ല. മേ ബി അത് സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണോന്ന് അറിയില്ല. എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണാൻ നടക്കോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. പിന്നെ അടുത്ത ഷോട്ടിൽ നമുക്ക് കാണിക്കുന്നത് ഗ്യാരേജിൽ ഒരു കൊച്ചു പയ്യനൊരു ഒരു വണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു പ്ലെയിനിൻ്റെ വണ്ടിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. യെസ്, ആ കളിച്ചുകൊണ്ടിരിക്കുന്ന സീൻസും നമ്മൾ ആ ഒരു ട്രെയിലറിൻ്റെ ക്ലൈമാക്സിൽ കാണിക്കുന്ന സീൻസും തമ്മിലൊരു ഒരു എന്ത് ചെയ്യുന്നുണ്ട്, സിമിലാരിറ്റീസ് ഉണ്ട്. സ്പേസിൽ കാറിൽ പോകുന്നതും അതുപോലെ ആ കാറൊരു ഫ്ലൈറ്റിൽ നിന്നും ഇങ്ങനെ ചാടി ഇറങ്ങുന്നതും ഒക്കെ തന്നെ നമുക്ക് കാണിച്ചിട്ടുണ്ട് ക്ലൈമാക്സിൽ. അപ്പോൾ ആ ഒരു സീൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആൾറെഡി നമുക്ക് റിവീൽ ചെയ്ത് തരുന്നുണ്ട്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോട്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ ഡോം ഗ്യാരേജിൽ പുറത്ത് വേറെ സ്ഥലത്തിൽ നിന്നിട്ട് എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പോൾവാക്കറും പോൾവാക്കറിൻ്റെ പയ്യനും ഇങ്ങനെ ഇരിക്കുന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. സോ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായില്ല. എന്താണെങ്കിലും പോൾവാക്കറിനെ വളരെ വലിയ രീതിയിൽ ഇതിനകത്തൊരു പോയിൻ്റായിട്ട് ഒരു മെയിൻ പ്ലോട്ടായിട്ട് കാണിക്കാനുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറുത്ത് കാണിക്കുന്ന നമ്മുടെ ജോണിൻ്റെ ക്യാരക്ടറാണ്. ജോൺ എന്ന് പറയുന്നത് നമ്മുടെ ജോൺ സീനിയുടെ ക്യാരക്ടർ. ജോണിൻ്റെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ എന്തോ എടുക്കാനുള്ളൊരു പാച്ചിലാണ്, ഒരു ഓട്ടോ പാച്ചിൽ തന്നെയാണ്. അപ്പോൾ അതെന്താന്നുള്ളൊരു ഡിവൈസ്, ഒരു ഡിവൈസ് പോലത്തെ സംഭവം എടുക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ്. ആ ഒരു ഡിവൈസ് എടുക്കാൻ ഓടുന്നതും അതിനുശേഷം സംഭവിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇതിനകത്ത് നമുക്ക് ഫുൾ ആൻഡ് ഫുള്ളായിട്ട് കാണിക്കാൻ പോകുന്നത്. അതാണ് എനിക്ക് ഫസ്റ്റിൽ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 9. പിന്നെ എന്താണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബെറ്ററാണ്. ഇതിനകത്ത് ഹാൻസ് ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, അയാൾ പേരെന്തായിരുന്നു, ഹാൻസ ആ ഒരു വ്യക്തി, നമ്മുടെ ആൾറെഡി ഒരു ഫയർ ആക്സിഡൻറ്റിൽ മരിച്ച ഒരു വ്യക്തി നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു വ്യക്തി ഇതിനകത്ത് റിട്ടേൺ വരുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് പുള്ളിക്കാരനെ നമുക്ക് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ എങ്ങനെ ആ ഒരു ഫയർ ആക്സിഡൻറ്റിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളൊരു കാര്യം, ഹാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളൊരു കാര്യങ്ങൾ അത് നമുക്ക് ഇതിനകത്ത് റിവീൽ ചെയ്ത് തരും. പിന്നെ അതുപോലെ തന്നെ ഹാനും ഹാൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള ടീംസും ആൾക്കാരെയൊക്കെ നമുക്ക് ഇതിനകത്ത് റിവീൽ ചെയ്ത് തരുന്നുണ്ട്. മൊത്തമായിട്ട് ഇത് നോക്കുകയാണെങ്കിൽ ഒരു ഫാമിലി ബേസ്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫാമിലി ബേസിൽ വരുന്നൊരു കാര്യങ്ങളാണ് നമുക്ക് കാണിക്കുന്നത്. ഒരു ഫാമിലിയെ ഫുൾ ആൻഡ് ഫുള്ളായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിന്. അപ്പോൾ ഇത് ഫാമിലി ബേസ് ട്രീറ്റഡ് ലെവലിൽ വരുന്ന ഒരു സിനിമയാണോ ഫസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 9 എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡോണും പിന്നെ അതുപോലെ തന്നെ ഡോമും പിന്നെ നമ്മുടെ ബ്രദറും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് റോക്കും നമ്മുടെ ജേസൻ സദാമും തമ്മിലൊരു ഫൈറ്റ്,
ഒരു ഫൈറ്റ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് രണ്ടും സിമിലർ ആയിട്ട് ഒരേ രീതിയിൽ വരുന്നതായിട്ട് നമ്മൾ, അത് ഡോമും ബ്രദറും തമ്മിൽ ഫൈറ്റ് നടക്കുന്ന അതേ ടൈം ലൈനിലാണ് നമ്മുടെ ജേസൺ സതാമും നമ്മുടെ റോക്കും തമ്മിലുള്ള എന്ത് ചെയ്യുന്നുണ്ട് ഹൗസ് ആ ഒരു ഫൈറ്റ് നടക്കുന്നത്, ആ ഒരു സെയിം ടൈം ലൈനിൽ. അപ്പോൾ അത് നടക്കുന്നൊരു കാര്യം നമുക്ക് ഏകദേശം ഇവിടെ റിവീൽ ചെയ്ത് തരുന്നുണ്ട്. ആ ഒരു സെയിം ടൈം ലൈനിൽ ഉള്ള ഒരു സീൻസ് നമുക്ക് ആ ഒരു ട്രെയിലറിൽ കൂടെ തന്നെ നമുക്ക് റിവീൽ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ അടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം നമ്മുടെ ഇന്ത്യൻ ട്രെയിലറിലേക്ക് പോകാം. ഇന്ത്യൻ ട്രെയിലറിലേക്ക് പോയി കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ഫൈറ്റ് ആക്ഷൻ പാക്കായിട്ട് തന്നെയാണ് ഇന്ത്യൻ ട്രെയിലറിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഇന്ത്യൻ ട്രെയിലറിൽ തന്നെ കാണിക്കുന്നുണ്ട് സൈഫർ തിരിച്ചു വരുന്നതായിട്ടൊരു കാര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും പോയ ആൾക്കാരൊക്കെ ഓരോരുത്തരായിട്ട് തിരിച്ചു വരികയാണോ എന്നുള്ളൊരു തോന്നൽ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. നമ്മുടെ പോൾ ബാക്കറിനെ മാത്രമാണ് ഇനി തിരിച്ചു വരാത്തതായിട്ട് കാണിക്കാത്തത്. അപ്പോൾ അത് പോൾ ബാക്കറിൻ്റെ ആ ഒരു കാറ് വന്നപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട്, ഇനി പോൾ ബാക്കർ തിരിച്ചു വരോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അത് നമുക്ക് സിനിമയിൽ കാണുമ്പോൾ എന്തായാലും അറിയാൻ പറ്റും. പിന്നെ യു കെ ട്രെയിലറിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിലെ കാണിക്കുന്ന തന്നെ ഒരു ഫൈറ്റാണ്, ഒരു മുട്ടൻ ഫൈറ്റ്. നമ്മുടെ ജേക്കബ് എന്ന് വെച്ചാൽ നമ്മുടെ ജോണ് ഒരു ഡിവൈസ് എടുക്കാൻ പോകുന്നത്. എനിക്കൊന്നുണ്ട് ആ ഒരു ഡിവൈസ് ഒരു സാറ്റലൈറ്റ് ബേസിൽ നമുക്ക് ഫുൾ ആൻഡ് ഫുള്ളായിട്ട് എല്ലാം ആ ഒരു കണക്ഷൻ, ആ ഒരു ഡിവൈസ് കണക്ഷനിൽ രണ്ട് ഡിവൈസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സോ രണ്ട് പാർട്സായിട്ടായിരിക്കും ആ ഒരു ഡിവൈസ്. ആ രണ്ട് പാർട്സായിട്ടിരിക്കുന്ന ഡിവൈസ് എടുത്ത് ഫൈനലി എന്ത് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് ആ ഒരു ഡിവൈസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പവർ ഫുൾ ആൻഡ് ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു പവറോ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു ഡിവൈസിൽ. അപ്പോൾ ആ ഒരു ഡിവൈസ് ഒരു ബോൾ കണക്കിരിക്കുന്ന ഒരു ഡിവൈസ് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സ്ഥലത്തിരിക്കുന്ന ആ ഒരു ഡിവൈസിന് എടുക്കാൻ വേണ്ടി നമ്മുടെ ജേക്കബ് വരുന്നതും അതിനെതിരെ മേ ബി നമ്മുടെ ഡോമും ഡോമിൻ്റെ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും കൂടെ എതിർക്കാൻ പോകുന്നതുമായിരിക്കാം ഇതിൻ്റെ ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇതിനകത്ത് നമ്മുടെ ജേക്കബ് എന്ന് പറയുന്നത് നമ്മുടെ ഡോമിൻ്റെ ബ്രദറാണ്. സോ ആ ഒരു പരിപാടിയുണ്ട്, ജേക്കബ് ഡോമിൻ്റെ ബ്രദറാണ്. സോ ആൾറെഡി ഡോം എന്ത് ചെയ്യുന്നുണ്ട്, ഫാമിലി നോക്കാത്ത രീതിയിൽ, ബ്രദറിനെ ഒന്നും നോക്കാത്ത രീതിയിൽ പോയത് കൊണ്ട് തന്നെ ജേക്കബ് വേറൊരു ലെവലൊരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്യാരക്ടറായിട്ടൊരു ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് മാറിയതും ക്യാരക്ടർ ചേഞ്ച് ആയതും അതിനുശേഷം ഡോമിനെതിരെ എന്ത് ചെയ്യുന്നുണ്ട്, താനിങ്ങനെ ആയതിനുള്ളൊരു പ്രതികരണമായിട്ട് ഡോമിനെതിരെ ഇറങ്ങുന്നതാണോ ജേക്കബ് എന്നുള്ളൊരു കാര്യം അറിയില്ല. ഫൈനലി ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഫിസിക്സ് അതുപോലെ തന്നെ വന്ന് തലകുത്തി മറിക്കുന്ന രീതിയിലൊരു സീൻസ് വന്നിട്ടുണ്ട്. ഒരു കാറിൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട്, ഒരു കാറിങ്ങനെ പോകുന്ന സമയത്ത് ഒരു ചാടി പോകുന്നൊരു സീൻ ഉണ്ടല്ലോ, കാർ ഒരു കൊക്കയ്ക്കുള്ളിലേക്ക് വീഴുന്ന സീന്. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജിൻ്റെ ഒരു കമ്പി അതിങ്ങനെ കൊരുത്ത ആ ഒരു കാറിനോടൊപ്പം പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നോർമലായിട്ട് കാറ് താഴെ പോയി വീണ പപ്പടമായി പോകുമെന്ന് നമുക്കറിയാം. അപ്പോൾ അതൊരു ബ്രിഡ്ജിൻ്റെ അത് അതിൽ കൊരുത്തിരിക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ കൊക്കയിൽ പോയി ചാട് വീണ് ഇനി അവിടെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം അറിയില്ല. ബട്ട് ആ ഒരു ഷോട്ട് വളരെ പെർഫെക്റ്റ് ആയിരുന്നു, അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയൊരു ട്രക്കിനെ ഫോളോ ചെയ്ത് പോകുന്നൊരു സീൻസിൽ മാഗ്നറ്റിസം ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം പല കാറും മാഗ്നറ്റിസം അനുസരിച്ച് ആകർഷിക്കുന്നത് നമുക്ക് കാണിക്കുന്നുണ്ട്. ബട്ട് അതിനകത്ത് അവർ ചേസ് ചെയ്യാൻ കാറ് മാറി ചേസ് ചെയ്യുന്ന കാറ് മാത്രമാണ് അവിടെ മാഗ്നറ്റിസം വലിച്ചെടുക്കുന്നത്, ബാക്കിയുള്ള കാറുകളൊന്നും മറ്റല്ല. അതാണ് എനിക്കൊരു ഡൗട്ട് വന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അവിടെ വലിയൊരു ട്രക്കിനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ സൈഫർ ഒരു ജെറ്റ് ഓടിച്ച് പോകുന്നുണ്ട്. ആ ഒരു ജെറ്റിനെ ആ ഒരു ട്രക്കിൽ കൊണ്ടുപോയി ചിരിപ്പിച്ച് ജെറ്റ് തകർന്നു പോകുന്ന സീന് കാണിക്കുന്നുണ്ട്. ഓൺ ദ സ്പോട്ടിൽ എനിക്ക് തോന്നുന്നുണ്ട് സൈഫർ അവിടെ മരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ടായിരിക്കാം, ബട്ട് അവിടെ സൈഫർ മരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷമാണ് മറ്റൊരു സീൻസ് നമുക്ക് കാണിക്കുന്നത്, ജേക്കബും നമ്മുടെ ഡോമും തമ്മിലുള്ള ഒരു ഫൈറ്റ്. രണ്ടുപേരും ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിറകിൽ നമ്മുടെ സൈഫർ നിന്നിട്ട് ഇങ്ങനെ കണ്ണടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നുണ്ട് സൈഫർ മേ ബി എസ്കേപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ്. പിന്നെ ആ ഒരു ഡിവൈസാണ് ഇതിൻ്റെ മെയിൻ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ആ ഒരു ഡിവൈസ് എന്തിനവർ എടുക്കാൻ നോക്കുന്നുണ്ട്, ആ ഒരു ഡിവൈസിൻ്റെ പവർ എന്താണ്, അതിൻ്റെ ഒറിജിനാലിറ്റി എന്താണ്, പിന്നെ അതുപോലെ തന്നെ അത് എന്തിനവർ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് അവരത് എന്ത് ചെയ്യാൻ പോകുന്നു, ഇത്രയും കാര്യങ്ങളായിരിക്കും ഈ ഒരു മൂവിയിൽ കാണിക്കുന്നത്. അതിൻ്റെ കൂടെ ജേക്കബും ഡോമും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ്, അവർക്കിടയിൽ ആരാണ്, എനിക്ക് തോന്നുന്നത് ജേക്കബ് ടോട്ടലായിട്ട് ഡോമിനെ കണക്ക് ഡോം ബ്രദറാണെന്നുള്ള രീതിയിലേക്ക് മൂവ് ആവാനുള്ളൊരു രീതിയിൽ, അതായത് എൻ്റെ താഴെയാണ് നീ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജേക്കബ് ഇറങ്ങി തിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സിനിമ കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. പിന്നെ അതുപോലെ തന്നെ സ്പേസിൽ വെച്ചിട്ടുള്ളൊരു ഫൈറ്റ്, സ്പേസിൽ വെച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസിനെ സ്പേസിൽ കൊണ്ടുപോകുന്നതായിട്ടൊരു റോക്കറ്റിൽ കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി സ്പേസിൽ പോയിട്ടുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുമെന്നോ. പിന്നെ അതുപോലെ തന്നെ ക്ലൈമാക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രീവിയസ് ഒരു സ്കൈ ഡൈവിംഗ് ഉണ്ടല്ലോ, ആ ഒരു സ്കൈ ഡൈവിംഗ് വീണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിട്ടേൺ ചെയ്യുന്ന ഒരു ഫീല് വരുന്ന രീതിയിലൊരു സ്കൈ ഡൈവ് നമുക്ക് കാണിക്കുന്നുണ്ട്. ആ റോക്കറ്റ് പിന്നെ അതുപോലെ തന്നെ ഒരു സ്കൈ ഡൈവിംഗ് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഫുൾ ആൻഡ് ഫുള്ളായിട്ട് അടുത്ത ടെൻ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ഒരു സ്പേസിലായിരിക്കും എന്നുള്ളൊരു ഡൗട്ടിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, ഇതിനകത്ത് നമുക്ക് അനിയനും ചേട്ടനും തമ്മിലുള്ള ഒരു ഫൈറ്റ്, അതിനകത്ത് ആര് തോൽക്കും ആര് ജയിക്കും എന്നുള്ളൊരു കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ക്ലൈമാക്സിൽ ഒന്നുകിൽ രണ്ടുപേരും ഒരുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്കെ ഒരു ഫാമിലി ആയിട്ട് മാറാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ജേക്കബിനെ മേ ബി നമ്മുടെ ഡോമ് കൊല്ലാനുള്ളൊരു ചാൻസ് ഉണ്ട്. ജേക്കബിനെ ഡോമ് കൊന്നു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ സിനിമ കുറച്ചൊന്ന് വീക്കായി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡോമിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു ചെയ്യുന്നുണ്ടല്ലോ, അത് അതുപോലെ തന്നെ ജേക്കബിൻ്റെ കഴുത്തിൽ കിടക്കുന്നുണ്ട്. ഒന്നുകിൽ അത് ഡോമിൻ്റെ കയ്യിൽ നിന്നും ജേക്കബിൻ്റെ കയ്യിൽ പോയതായിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേർക്കും പാരമ്പര്യമായിട്ട് ആ ഒരു ചെയിൻ ഉണ്ടായിരിക്കാം. അപ്പോൾ അതും എനിക്ക് ലൈറ്റായിട്ട് തോന്നിയൊരു കാര്യമാണ്. ബാക്കിയൊക്കെ വളരെ ബെറ്റർ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്.
വേറെ എന്താ ഇതിൻ്റെ ആ ഒരു ആക്ഷൻ സീക്വൻസൊക്കെ പൊളിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പോൾ വാക്കർ തിരിച്ച് ഒരു സൈഫറിന് അവിടെ നിന്ന് ആ ഒരു ജെറ്റിനെ ആ ഒരു ട്രക്ക് കൊണ്ട് വെച്ച് തകർക്കുന്ന സമയത്ത് സൈഫർ രക്ഷപ്പെടോ, സൈഫർ എന്തുകൊണ്ട് നമ്മുടെ ജേക്കബിനെ ഹെൽപ്പ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ജേക്കബും നമ്മുടെ ഡോമും തമ്മിലുള്ള ഫൈറ്റിൽ ഫൈനലിൽ ജേക്കബ് മരിക്കോ ഇല്ലേ, പിന്നെ അതുപോലെ തന്നെ ഇതിനുശേഷം നമ്മുടെ ആ ഒരു എന്തിനാ ഒരു വീട് വീണ്ടും അവിടെ തന്നെ ബിൽഡ് ചെയ്തെടുക്കണം, എന്തിനാണ് നമ്മുടെ പോൾ വാക്കറിൻ്റെ ആ കാർ നിസാൻ കാർ സെയിം വീണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കണം, ഇതിൻ്റെ എല്ലാം ആൻസർ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് June 24th അപ്പോഴങ്ങാണ്ടാണ് തോന്നുന്നുണ്ട് ആ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കാണാൻ പറ്റും. ഓക്കെ, ബൈ ബൈ, ടാറ്റ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, ടിയേഴ്സ്, ലവ് യു ആൾ.